പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ മന്നലാങ്കുന്നൊക്കെ കഴിഞ്ഞിട്ട്, അതായത് പൊന്നാനി ഭാഗത്തിന് വരുമ്പോൾ മന്നലാങ്കുന്നൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റേനി ഭാഗത്തെ അതിഗംഭീരമായുള്ള ടാറിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ടാറിങ് കഴിഞ്ഞിരിക്കണ് കുറച്ച് ദിവസമായി, ടാറിങ് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് അത് ഇടക്കയ്യൂർ വരെയുള്ള ഒരു കാഴ്ച കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ ഭാഗത്തെ ഏകദേശം 3 ലൈനിലുള്ള വർക്ക് കഴിഞ്ഞിരിക്കണ്. ഈ കാണുന്ന കാഴ്ച ഉണ്ടല്ലേ, ഇത് നമ്മുടെ മണ്ണ് അതായത് മണലാണ് ചാക്കിൽ വെച്ചിരിക്കണത്. ഒലിച്ച് പോകാണ്ടിരിക്കാൻ കേട്ടോ റോഡ് ഈ സൈഡ് ഭാഗം. അപ്പോൾ അവർ ഒലിച്ച് പോയിട്ട് ഇങ്ങനെ മഴയത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ചാക്കിലായിട്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ലൊരു കാഴ്ച കാണിച്ചാലോ കേട്ടോ. സർവീസ് റോഡിൻ്റെ നല്ല അടിപൊളി സർവീസ് റോഡ് പറഞ്ഞാൽ, ഞാനിപ്പോൾ കുറേ സ്ഥലത്ത് സർവീസ് റോഡ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു സർവീസ് റോഡ് കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ കണ്ടില്ലേ വാഴക്കൃഷി അടക്കം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പുള്ള ഒരു സർവീസ് റോഡാണ് ഇത്. എനിക്ക് തോന്നാന്നും ഞാൻ അറിയില്ല കേട്ടോ, നിങ്ങൾക്ക് ആരെങ്കിലും ഇനി സെയിം അളവാണെന്ന് അറിയില്ല. കണ്ടപ്പോൾ നല്ല വലിപ്പമായി തോന്നി. നിങ്ങൾക്ക് കാണാൻ പറ്റി കാറൊക്കെ ശരിക്കും കാനഡ മേലെ നിന്ന് പാർക്ക് ചെയ്തിരിക്കണു. ഇനിയും രണ്ട് കാറുകളൊക്കെ ആണെങ്കിൽ രണ്ട് കാറ് സുഖമായിട്ട് പോവാട്ടോ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ. അത്രമാത്രം വലിപ്പത്തിലുള്ളൊരു സർവീസ് റോഡാണ് അത്. ഇവിടെ മാത്രം ഇങ്ങനെ ആയതാണോ എന്ന് തോന്നിയ എനിക്ക് തോന്നുന്നതെന്നും അറിയില്ല. കണ്ടില്ല, ഈ കാനുള്ള സ്ഥലത്ത് ഉള്ള പ്രത്യേകത പറഞ്ഞാൽ ഇതുപോലെ ഒരു സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട് റഹ്മത്താൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നിൽ കണ്ടിട്ടൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാവലർ നോക്കിയാൽ ആ ട്രാവലർ കിടന്നാൽ രണ്ട് വണ്ടിക്ക് പോകാൻ പറ്റും കേട്ടോ. രണ്ട് വണ്ടി തന്നെ വലിയ വണ്ടിയല്ല, രണ്ട് കാറിന് വേണമെങ്കിൽ പോകാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അത്ര വലിയ സർവീസ് റോഡ് ആണ്. മലപ്പുറം ജില്ലയിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്ര വലിയ സർവീസ് റോഡൊന്നും. ഇനിക്ക് അവിടെ പോകുമ്പോൾ തോന്നുന്നതെന്ന് അറിയില്ല. പിന്നെ കാനുള്ള സ്ഥലത്ത് കുറച്ച് വീതിയായിട്ട് തോന്നും. കാനമ്മ തന്നെ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ ജസ്റ്റ് പറ്റുന്ന രീതിയിലാണ് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പോൾ അത്ര വലിപ്പമുള്ള കാന കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തോന്നുന്നതെന്ന് അറിയില്ല, എല്ലായിടത്തും ഓരോ വലിപ്പമാണെന്ന് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ കാണുമ്പോൾ എന്തായാലും നല്ല വലിപ്പം തോന്നുന്നുണ്ട്. കാപ്പിരിക്കാട് മുതൽ, അതായത് കാപ്പിരിക്കാട് മലപ്പുറം ബോർഡർ കേട്ടോ, അവിടെ മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് ശിവാലയ കമ്പനിയുടെ വർക്ക് കേട്ടോ. അപ്പോൾ ഇത് ശിവാലയ കോൺട്രാക്റ്റാണ് എടുത്തിരിക്കുന്നത്, ശിവാലയയുടെ വർക്ക് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ പോകുമ്പോൾ വരുന്ന വഴിയിരിക്കുന്നത് ശ്രദ്ധിച്ചാണല്ല, ഒരുപാട് കോണികൾ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ അതൊരു കോണി ഇരിക്കുന്നു. അപ്പോൾ ഏകദേശം 2 ഹൈറ്റിലാണ് കേട്ടോ ഇവിടെ സർവീസ് റോഡ് പോയോണ്ടിരിക്കുന്നത് താഴ്ചയിൽ. അപ്പോൾ അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ റോഡ് പണി കഴിഞ്ഞ സ്ഥലപ്പോൾ ഏകദേശം 1.5-2 km അടുത്തുണ്ട്. അപ്പോൾ അപ്പുറത്ത് കിടക്കണമെങ്കിൽ 2 km ഒക്കെ പോയിട്ട് വേണട്ടോ അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കണമെങ്കിൽ. അപ്പോൾ അവർ എളുപ്പ മാർഗത്തിന് വേണ്ടിയിട്ടാണ് കണ്ടില്ലേ കോണി വെച്ചിരിക്കുന്നത്. അവർ കയറിയിട്ട് അപ്പുറത്ത് സുഖമായിട്ട് കിടക്കുക. ഇതൊക്കെ താൽക്കാലികമായിട്ടേ പറ്റുള്ളൂ കേട്ടോ, വണ്ടി റോഡ് തുടങ്ങിയൊന്നും കോണി വെച്ച് കയറലൊന്നും നടക്കില്ല. ഇതൊക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ട് കണ്ട വീണ്ടും കോണി വന്ന് ഒരുപാട് കോണി കഴിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ പുതിയ ടെക്നോളജി ആയ ജപ്പാൻ്റെ ടെക്നോളജി, അതും തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി കമൻ്റ് ഇടാൻ വരണ്ട, നിങ്ങൾ മലപ്പുറത്തെ വർക്ക് കണ്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. മലപ്പുറത്തെ വർക്ക് ഞാൻ വീഡിയോ എടുക്കാറുള്ളത് തന്നെയാണ്. മലപ്പുറത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 2 വർഷം മുന്നേ തുടങ്ങിയ വർക്കാണ് ഇത്. 1 വർഷം ആയിട്ടുള്ള, അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്തെടുക്കാറില്ല. ഓരോ കമ്പനിക്കും അതിനായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മലപ്പുറത്ത് എപ്പോഴും നല്ല ടാസ്കുള്ള വർക്കാണ്. ഇവിടെ തന്നെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെയാണ് വേഗം അവർക്ക് റോഡ് പണി ചെയ്യാൻ പറ്റുന്നത്. 1 വർഷത്തോണ്ട് ഇത്ര അധികം വർക്ക് നടന്നെങ്കിൽ നല്ല അത്യാവശ്യം മോശമില്ലാത്ത വർക്ക് തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിട്ടോ. ഇപ്പോൾ 2 വർഷത്തിനും മലപ്പുറത്തിൻ്റെ ഏക്കാം കൂടുതൽ വർക്ക് നടക്കാൻ സാധ്യതയുണ്ട് തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ ഞാൻ അടുത്ത വർഷം ഇതേ സമയത്ത് അറിയാത്തോണ്ട് വർക്ക് നടന്നിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ വർക്ക് തൃശ്ശൂർ ജില്ലയിലും ഇപ്പോഴത്തെ മലപ്പുറത്തായിട്ട് കമ്പയർ ചെയ്തിട്ടൊരു കാര്യമില്ല, ഒരു വല്ലാത്ത ഡിഫറൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം എന്ന് പറയാണ് കമൻറ്റ് ചെയ്യുന്നവരോടൊക്കെ. പിന്നെ അതുമാത്രമല്ല, എല്ലാവരും പറയാറുള്ളതാണ് തൃശ്ശൂർ ജില്ലയിൽ വർക്ക് മോശമാണ് ശിവാലി കമ്പനിയൊക്കെ. എനിക്കത് തോന്നിയിട്ടില്ല, എന്താ വെച്ചാൽ അത്യാവശ്യം വർക്ക് കാണുന്നുണ്ട്. പിന്നെ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വീട്, അപ്പോൾ അത്യാവശ്യം രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നത് കാണുന്നുണ്ട് ഇവിടെയൊക്കെ. ഈ വർക്കൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ സമയത്ത് മരം വെട്ടി തുടങ്ങണുള്ളൂ, അതുപോലെ ബിൽഡിങ്ങൊക്കെ പൊളിച്ചേന സമയമാണ്. അതിൻ്റെ വീഡിയോസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ കൊല്ലാത്ത ഇതേ സമയത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നത്. പിന്നെ ശിവാലയ കമ്പനിയൊക്കെ ഞാൻ അറിയാൻ സാധിച്ചത് അവർ എടുത്ത സമയത്തിനുള്ളിൽ, ഇതിപ്പോൾ 2025 2025 തന്നെ അവസാനിക്കുന്നതാണ് അറിയാൻ സാധിച്ചത്. ഇതുവരെ എടുത്ത കംപ്ലീറ്റ് വർക്കും അവർ തീർത്തിട്ടുണ്ട് കേട്ടോ. മലപ്പുറം ജില്ലയിൽ 2024 അവസാനിക്കേണ്ട വർക്കാണ്. പക്ഷേ അവിടുത്തെ വർക്ക് കണ്ടിട്ട് എനിക്ക് തോന്നില്ല ചിലപ്പോൾ കയ്യായിരിക്കും 2024 കഴിയുമെന്ന്. എന്താ വെച്ചാൽ അവിടുത്തെ ബുദ്ധിമുട്ട് തന്നെയാണ്, കുന്നുകളും മലകളൊക്കെ ഉള്ള ബുദ്ധിമുട്ട് തന്നെ. ഒരു കമ്പനീനെ കുറ്റം പറയല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത് നമ്പർ 1 കമ്പനി തന്നെയാണ്. പക്ഷേ അവർക്ക് അത്ര ടാസ്ക് ഉണ്ട്. ഇവിടുത്തെ ടാസ്ക് പറഞ്ഞാൽ മണ്ണ് ലഭ്യത കുറവാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ.
അപ്പോൾ അതും ഒരു ടാസ്ക് തന്നെയാണ്. ഒരിക്കൽ മണ്ണ് ലോങ്ങിന് കൊടുന്നിട്ട് വേണം, അത്ര ബുദ്ധിമുട്ടാണ്. അതിനാൽ 50-100 കിലോമീറ്റർ ലോങ്ങിനൊക്കെ മണ്ണ് കൊടുന്നിട്ടാട്ട് ഇവിടെ ഒക്കെ വർക്ക് നടക്കുന്നത്. അപ്പോൾ അതും ആ ഒരു ടൈമിങ് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇനിയൊക്കെ മഴ അങ്ങനെ വരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സമയത്ത് തന്നെ വർക്ക് തീരാൻ സാധ്യത കാണുന്നുണ്ട്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയുള്ള കാഴ്ചട്ടാ, ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടാ. ഈ ഇത് കണ്ടില്ലേ, പുതിയ സാധനം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും സുഖമാണ്, ചൂട് കൊള്ളണ്ട. മറ്റുള്ളവർക്കൊക്കെ നല്ല ചൂടാട്ടാ, പക്ഷെ ഇതിനുള്ളിൽ AC ഉണ്ട്, കൂടാണ്. അപ്പം നല്ല സുഖമായിട്ട് ആ ചങ്ങായിക്ക് എന്തായാലും വർക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യക്കാരനാണ് കേട്ടോ, ഇപ്പോൾ AC ഒക്കെ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് വർക്ക് ചെയ്യുക. പുതിയ മെഷീനറിയാണ്, സൗണ്ടൊക്കെ വളരെ കുറവാട്ടോ അതൊക്കെ. ഒറ്റേനി ആട്ടാ, ഒറ്റേനി ശരിക്കും സെൻറ്ററായിട്ട് പറയാം, ഒറ്റേനി സെൻറ്റർ എന്ന് പറയും. അപ്പോൾ കണ്ടില്ല, ഇവിടെ ഒരു 2% വർക്ക് ഇതാ, ഫൈലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, ഫില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ബാക്കിയൊന്നും കാര്യമായിട്ട് വർക്ക് ഇവിടെ നടക്കുന്നില്ല കേട്ടോ. അത്രമാത്രം വർക്ക് ഇവിടെ നടന്നിട്ടുള്ളൂ. ഇനി ഇവിടെ ഒരു സ്കൂൾ വരുന്നുണ്ട്, അവിടെയൊക്കെ സ്കൂൾ, ഇവിടെ സ്കൂളൊക്കെ പൊളിച്ചതാട്ടാ, ഒരുപാട് സൈഡ് പൊളിച്ച് പോയ സ്ഥലമാണ് കേട്ടോ ഈ സ്കൂളിൻ്റെയൊക്കെ. അപ്പോൾ ആ സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പഴയ സ്കൂളാട്ടോ, അപ്പോൾ പുതിയത് കെട്ടിയിട്ട് ബാക്കിൽ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. കണ്ടില്ലേ, ഈ സ്കൂളിൽ പഠിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സാധാരണ പോലെ തന്നെ പറയാറുള്ള പോലെ തന്നെയാണ് പറഞ്ഞ്, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.